നമുക്ക് ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഭരണസമിതി പിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ ഭരണസമിതിയിലെ ആൾക്കാർ പുതിയ ഭരണ നേതൃത്വം വരുന്നവരെ നമുക്കെന്തോ അർഹതയില്ല എന്നൊരു സ്വയം തോന്നൽ വന്നു. ഇത്തരമൊരു വിവാദം വന്ന ഘട്ടത്തിൽ താങ്കൾ താങ്കളുടെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു? രഹസ്യമാണ്, അത്തരം രഹസ്യ ചോദ്യങ്ങളോ ചോദിക്കരുത്. അതായത് സംഘടനയിലൂടെ അറിയുന്ന ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെ രാജ്യസന്നദ്ധത അറിയിച്ചു, ആരൊക്കെ എല്ലാവരും രാജ്യസന്നദ്ധത അറിയിക്കരുത്. ഇങ്ങനൊരു അഭിപ്രായം പൊന്തി വന്നപ്പോൾ തന്നെ എല്ലാവരും രാജ്യസന്നദ്ധയ്ക്ക് തയ്യാറായി. മോഹൻലാൽ വികാരാധീനനായിന്നാണ് കേട്ടത്. മോഹൻലാൽ വികാരാധീന എനിക്കറിയില്ല കേട്ടോ. നമുക്കൊക്കെ വികാരാധീനരായുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിലാണ് ഈ പുതിയ ഭരണസമിതി വന്നത്, അധികാരത്തിൽ വന്നത് തിരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, അല്ലാതെ ഒരു പാനലിലൂടെ വന്നതല്ല. ഞാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 4 സ്ത്രീ അംഗങ്ങൾ വളരെ സജീവമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ക്യാമ്പ് പലതും നടന്നിരുന്നു. അപ്പോൾ അത്തരം ആക്ടിവിറ്റികൾക്കൊക്കെ പെട്ടെന്ന് ഒരു തിരശ്ശീല വീണ പോലെയാണ്. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആരെ രാജി? എൻ്റെ രാജിയെ കുറിച്ച് ചോദിക്കുക. എൻ്റെ രാജിയെക്കുറിച്ച് വിഷമമില്ലേ? അതായത് മോഹൻലാലിൻ്റെ രാജി അല്ല അതിൽ പ്രധാനം. മോഹൻലാൽ അങ്ങനെ ഞാൻ ഒരു ഭയങ്കര പ്രസിഡൻ്റാണ്, എൻ്റെ രാജിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ള വിചാരമുള്ള ആളല്ല. യുനാനിമസിലെ ഒരു അഭിപ്രായമാണ്. മോഹൻലാൽ ഞങ്ങളുമായിട്ട് ഒരാൾ തന്നെയാണ് ഇതിൽ. ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയെ സിദ്ദിഖ് ഞാൻ വലിയ ആളാണെന്നോ അങ്ങനെ കാണിക്കില്ല. അങ്ങനെ കാണിക്കാൻ വോട്ട് അനുവദിക്കുന്ന ആൾക്കാരും ഈ ഭരണസമിതിയിലില്ല. എല്ലാവരും ഈക്വലായിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ തീരുമാനം ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്. ഓ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ, ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു? പ്രത്യേകിച്ച് സർക്കാർ ഇനിയിപ്പം അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയുടെ നിലപാട് ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെയാണല്ലോ ഇപ്പോഴത്തുള്ള ഒരു കൂട്ട രാജ്യം. അപ്പോൾ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ലേ? ഈ കോൺക്ലേവിൽ പങ്കെടുക്കണോ വേണ്ടെന്നുള്ളത് ഇനി ഈ അഡ്വോക്കേറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ എന്തായാലും കോൺക്ലേവിനൊക്കെതിരാണ് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വെറും ഒരു കാണിക്കൽ മാത്രമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കുമല്ലോ ഗവൺമെൻറ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോകും. കോൺക്ലേവിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ കുറേ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയിൽ നിന്ന് കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക സിനിമാ സെറ്റുകളിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അമ്മ പ്രൊഡ്യൂസർമാരല്ലല്ലോ. അപ്പോൾ പലതും പ്രൊഡ്യൂസർമാരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാജിവെച്ച് എങ്ങോട്ട് പോകുന്നു? ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്, സംഘടനയിൽ നിന്നല്ല. സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഭയന്ന് ഓടുകയാണ്, പേടിച്ചു ഓടുക എന്നൊക്കെ പറയാം. ഇത് ഞങ്ങൾ ഭരണസമിതിയിൽ നിന്ന് മാറി ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അഡ്വോക്കേറ്റ് കമ്മിറ്റിയാണ് ഞങ്ങൾ. ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അഡ്വോക്കേറ്റ് കമ്മിറ്റിയിലാണ്. അതിലാരും വിട്ടുപോയിട്ടില്ല. അഡ്വോക്കേറ്റ് കമ്മിറ്റിയിലുണ്ടെല്ലാവരും. അതുകൊണ്ടല്ലേ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വെറുതെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവും. വീഴ്ച സംഭവിച്ചു അമ്മയ്ക്കല്ല, അമ്മയിലെ ചില അംഗങ്ങൾക്ക്. അമ്മ എന്ന് പറയുമ്പോൾ 506 ഒരു സംഘടനയാണ്. ആ 506 ആൾക്കാരും ഈ കുറ്റാരോപിതരൊന്നുമല്ല. അവർക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടുമില്ല. ചുരുക്കം ചില ആൾക്കാരുടെ പേരിൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളൂ. അതെ, അതാണ് വലിയ ഉത്തരവാദിത്വം. അതാ തലപ്പത്തുള്ള ആൾ പ്രസിഡന്റും സെക്രട്ടറിയാണല്ലോ ഒരു സംഘടനയുടെ തലപ്പത്തുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ സെക്രട്ടറിക്ക് പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ ഇനി അതിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത്തരം ഭരണസമിതി ഇങ്ങനത്തെ ഒരു ധാർമ്മിക വശത്തിന് ഊന്നൽ കൊടുക്കേണ്ടതാണ്. സംഘടനയ്ക്ക് നല്ല ഭാവിയാണ്. സാമ്പത്തികമായിട്ടൊക്കെ അവരുടെ ഭയങ്കര കെട്ടുറപ്പുള്ള സംഘടനയാണ്. നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ധീരരായ നേതൃത്വമുണ്ട്. വരും നേതൃത്വമൊക്കെ ഉഷാറായിരിക്കും, ഇതിനേക്കാൾ ഉഷാറായിരിക്കും. ചെറുപ്പക്കാർ ഒരുപാടില്ല ഇപ്പോൾ സിനിമയിൽ, പഴയ ആൾക്കാരൊന്നുമില്ല. പുതിയ ഇത് ഏറ്റെടുക്കുന്നു വേണ്ട, ഇതിൽ പ്രവർത്തിച്ചാൽ മതി. ഏറ്റെടുക്കാൻ അനാഥമൊന്നുമല്ലല്ലോ. മോഹൻലാലിനെ പോലുള്ള ആൾക്കാരെയൊക്കെ തലപ്പത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, മോഹൻലാലിനെ വീണ്ടും വരും. താങ്കൾ അങ്ങനെ അത് ആവശ്യം, മോഹൻലാൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലോ എന്നെ പ്രസിഡന്റ് ആക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടന്നല്ലോ. നമ്മള് അദ്ദേഹത്തെ പുറകെ നടക്കുക.
കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ ഒരു ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാനോ അതുപോലുള്ള ആൾക്കാരോ സ്റ്റേജ് ഷോ നിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചാനലുകാർ വാങ്ങുമോ? വാങ്ങൂല. അത് മോഹൻലാലിന് മമ്മൂട്ടിക്ക് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള പാവപ്പെട്ട, അതായത് വളരെ കുറഞ്ഞ പ്രതിഫലത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക ക്ഷേമം എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയെ പോലുള്ള വലിയ സ്റ്റാഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ കുറേ നമ്മുടെ മനസ്സിൽ കുറേ ഒരു ഇടത്തരക്കാർ നിന്നാലൊന്നും നിങ്ങൾ ചാനലുകാർ വാങ്ങൂല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ റവന്യൂ. മെമ്പർഷിപ്പ് മാത്രമല്ല, ശരശയ്യെന്നല്ല, ഇത് ഭൂമത്തില്ലേ? ആരാ പറഞ്ഞ ശരശയ്യ? ഇത് ഭൂമത്തില്ലേ? പിന്നെന്താ, ചില ആരോപണങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ശരങ്ങൾ അതിന് ശരശയ്യാക്കണോ? അല്ല, പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ എവിടെ, മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, മമ്മൂട്ടി എവിടെ, മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല. അവർക്കൊക്കെ വേണ്ടിയില്ലേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സംസാരിക്കുന്നത്? പ്രതിനിധി. ഇപ്പൊ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണ് പറയാ, അല്ലല്ലോ, മറ്റു പല മന്ത്രിമാരും പ്രധാന കാര്യങ്ങൾ. ഇത് അത്ര പ്രധാനമായിട്ടില്ല. ഇതിലും വലിയ വരാൻ, ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം മലയാള സിനിമയിൽ വരാനുണ്ടോ? പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ദിലീപിന്റെ പ്രശ്നം എന്താ മോശം? ദിലീപിന്റെ ഒറ്റപ്പെട്ട വ്യക്തി മാത്രം അയാൾ അമ്മയുടെ ട്രഷറി തന്നു. അതിനേക്കാൾ വലിയ പ്രശ്നം നല്ലത് ആണോ? അയാൾ ഒറ്റപ്പെട്ട രീതിയിലാണോ അയാൾ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കാൾ വലുതാണോ? ഇത് ആലോചിച്ചു നോക്ക്. എന്താ പറയുന്നത്? അല്ല, ഡിഫറെന്റ് ആണ്. മുകേഷിനെതിരെ വന്നിരിക്കുന്നതും ഒക്കെ ഡിഫറെന്റ് ആണ്. മറ്റേ ക്രൈമിന്റെ വലിപ്പം എന്താ? അതിൽ കോൺസ്പിറസി ആണ് ദിലീപിനെതിരെ. നിങ്ങൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം പഠിച്ചിട്ട് വരണ്ട. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഇതൊന്നും വലിയൊരു അത്ര വലിയ ഒരു സംഘടനയെ തകർക്കാൻ പോകുന്ന ശക്തമായ ശരമൊന്നുമല്ല. ഓവർകം ചെയ്യാവുന്നുള്ളൂ. ഇത് ഇതൊക്കെ ഇനി പോലീസ് കേസ് വരണം, കേസ് വന്ന് അന്വേഷണം വരണം, കോടതിയിലെത്തണം, ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ഇനി ഒരുപാട് പ്രൊസീജിയേഴ്സ്. കോൺക്ലേവിനോട് എനിക്ക് യോജിപ്പില്ല. തട്ടിക്കൂട്ട് പരിപാടിയാണ്. നാലര കൊല്ലം ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂജ്യം ആൾക്കാരുണ്ട് അല്ലേ? ഇതിൽ ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ള സംസ്കാരം ഒന്നുമില്ല. നാലര കൊല്ലം ഈ റിപ്പോർട്ട് പൂജ്യവെച്ച് നടക്കാം. ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി നാലര കൊല്ലം തടഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ നാലര കൊല്ലം വൈകിച്ചു. ആരാണ് റെസ്പോൺസിബിലിറ്റി? സാംസ്കാരിക മന്ത്രി. യാതൊരു ആവശ്യമില്ല. അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന കോൺക്ലേവിൽ ഞാനൊന്നും പങ്കെടുക്കില്ല. ഈ അമ്മയുടെ ഭാരവാഹിയാണെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കില്ല. വ്യത്യസ്തരാവണ്ടേ? അമ്മ സംഘടന യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ്. വേറൊരു സംഘടനയിൽ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ ഈ ക്രൈം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ പുറത്താക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യും. സംഘടനയുടെ ഭരണസമിതി മൊത്തം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ധാർമ്മികത ഏറ്റെടുക്കണം. മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമല്ല, മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അവരുടെ കച്ചവട സ്പിരിറ്റ് ഉണ്ട് ഇതിൽ. മീഡിയ ഞങ്ങളെ സമ്മർദ്ദപ്പെടുത്തി ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ നിന്ന് ആടി വിട്ടു. ആരോപണങ്ങളുണ്ട്, ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ്. ഇത് മീഡിയയുടെ സമ്മർദ്ദമൊന്നുമില്ല. നിങ്ങൾ രാജിവെക്കൂ രാജിവെക്കൂ നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ? ഭരണസമിതി മൊത്തം രാജിവെക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്? എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ചിലപ്പോൾ മോഹൻലാൽ രാജിവെക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാജിവെക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും? ഇത് ദിസ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നിങ്ങൾ ഒരു മീഡിയയ്ക്കും ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭരണസമിതി മൊത്തം രാജിവെക്കുന്നുണ്ടോ? പറ ആരെങ്കിലും നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ഒരാളും അടിച്ചിട്ടില്ല. ഒരാളെ ന്യൂസ് എവിടെയെങ്കിലും ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ മുകേഷ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമാണ്. അപ്പൊ തന്നെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കീ റോൾ അല്ലല്ലോ? പ്രധാനപ്പെട്ട ആളല്ല, കീ റോളൊക്കെ വഹിച്ചിരുന്നു. അതങ്ങനെ പല ആൾക്കാരുണ്ട്. ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ? ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധാരണ അംഗത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് അതൊരു കമാൻഡും ഇല്ല. ഇതൊരു ഡെമോക്രാറ്റിക് ആയ ഓർഗനൈസേഷനാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇത് അഭിമുഖം തരുന്നത് തന്നെ എനിക്ക് സംഘടനാ വിലക്കുകളൊന്നുമില്ല ഇതിൽ, മനസ്സിലായി? ഇനി സംഘടന വിലക്കിയാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു സംഘടനയാണത്. ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ സംഘടനാ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുകേഷ് രാജിവെക്കു മാറി വെക്കും എന്ന് പറയാൻ മുകേഷ് ഭരണസമിതിയിലില്ല. മുകേഷിനോട് പറയേണ്ടത് ആരാ? മുകേഷിൻ്റെ പാർട്ടിക്കാരാ പറയേണ്ടത്, ഞങ്ങളല്ല. ബിക്കോസ് ഹീസ് എൻ എം എൽ എ. വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മുകേഷിനോട് നേരിട്ട് പറഞ്ഞോളാം. അത് നമ്മൾ മീഡിയയോട് പറയേണ്ടല്ലോ.